ഭക്ഷണമൊക്കെ കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ നിങ്ങൾ വേറെ കാണിക്കാൻ വേണ്ടിയിട്ട് വേറെയും കാഴ്ചകളും നമ്മൾ ഭക്ഷണവും കഴിക്കുകയും ചെയ്യാം. ഇവിടെ നിന്ന് മീനും മേടിച്ചിട്ട് പോവാം. നമുക്ക് പോവാം. സൂപ്പർ ലേലം വിളിയാണ് നടക്കുന്നത്. കമോൺ ഗൈസ്, നമുക്ക് കാണാൻ പോയാൽ ഓക്കെ. ഇതാരെങ്കിലും മേടിച്ചു വെച്ചിരിക്കുന്നതാണ്, കൊടുക്കാൻ വെച്ചിരിക്കുന്നു. എന്നാ വില ഏട്ടാ ഇത്? ഇതേ തന്നെ ഈ മീനാണ്. ഇതാ ഇത്, ആ ഇതേതാട്ടാ ഇത്? ആ മുള്ളുള്ളയാണല്ലേ. ഓ ശരി ശരി, അത് തേട്. അപ്പൊ ഈ മീൻ ഇച്ചിരി അപകടകാരിയാണ് ഈ മീൻ സംഭവം. അടുത്തോട്ട് ചെന്ന് കീറി പണിയാളും. ഇതേതാട്ടാ? പ്രാച്ചി. ഇത് രണ്ടും സെയിം അല്ലേ? ഇപ്പൊ കൊഞ്ച് അധികം കിട്ടുന്നില്ലല്ലേ, കുറവാണല്ലേ. ഇപ്പം അമൂർ ആ അമൂറിന്റെ ചെറുതാണത്. വലിയ അമൂറുണ്ടാ? നിങ്ങള് മറ്റേ വളർത്തുന്നതാണല്ലോ. വളർത്തുന്നില്ല. ഓ ശരി ശരി. ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ലൈവ് സാധനം കിട്ടും. പക്ഷെ പുറത്തുനിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളർത്തുന്ന സാധനങ്ങളായിരിക്കും മേടിക്കുന്നത്. ഇതിനെങ്ങനെ റേറ്റ്? കരിമീൻ അടുത്തതാണ്. കരിമീൻ ലൈവ് കരിമീൻ, നല്ല അടിപൊളി ഐറ്റം. രക്ഷയില്ല. മതിപ്പ് വിലയിലാണല്ലേ പോകുന്നത്? രണ്ടഞ്ഞൂറ് അല്ലേ? രണ്ടര. വാ, രക്ഷയില്ല. വരും മതിപ്പ് വിലയിൽ മേടിച്ചിട്ട് പോടേ. എങ്ങനെ ഈ രാത്രിയിലാണ് സെയില്? നാലുമണിക്ക്. വീട്ടിലേക്ക് ആൾക്കാർ നമ്മുടെ ആവശ്യത്തിനൊക്കെ ഉള്ളതെങ്കിൽ ഈ സമയത്ത് ഒന്ന് മേടിച്ചോണ്ട് വരും. രാവിലെ എന്ന് പറയുമ്പോൾ കച്ചവടക്കാർ കൂടുന്നുണ്ട്. അവർ ലേലം കളിയാണ്. രാത്രി ലേലം ഇല്ല. വില പറഞ്ഞ കൊടുക്കുന്നു. വീട്ടിലൊക്കെ മേടിക്കാൻ 200 രൂപയൊക്കെ ഉള്ളു വരാം. അപ്പൊ വളരെ ആഹ്വാനമായിട്ടാണ് ചേട്ടൻ പറഞ്ഞേക്കുന്ന വിലയൊക്കെ. ഇത്രയും ഞണ്ടുകൾക്കെല്ലാം കൂടെ എല്ലാം കൂടെ ഈ 1 കിലോ ഞണ്ട് ചേട്ടൻ എത്ര പ്രതീക്ഷിക്കുന്ന വില? എന്നാലേ നിങ്ങൾ റീസണബിൾ ആയിട്ട് കൊടുക്കും. എത്ര രൂപ കൊടുക്കും ലാസ്റ്റ്? നൂറ്റമ്പത്. ചേട്ട ഒട്ടി അടിക്കുന്ന 150 രൂപയിലേക്ക് താന്നിരിക്കുകയാണ്. വളരെ അല്ല സാധനമൊക്കെ പ്രശ്നം. അതെ അതെ, വളരെ ലേറ്റ് ആയിട്ടാണ് സാധനം വന്നത്. ഇനിയിപ്പോ അതുകൊണ്ട് മേടിച്ചു അടുത്ത വെള്ളം താ വന്നിരിക്കുകയാണ്. നാറച്ച് കരിമീൻ, ഫുള്ള് കരിമീൻ. കരിമീനും ആ മീനേതാണ്? ഇത് ഈ മീനേതാണ്? സിലോപ്പിയ. കരിമീൻ കണമ്പ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും കരിമീൻ മേടിക്കാനുള്ള അവസരമായിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് മീൻ.
ഇപ്പൊ എന്താണ് കരിമീനാണോ കൂടുതൽ കിട്ടുന്നത് ഈ സമയങ്ങളിൽ? കരിമീന്റെ സമയമാണല്ലേ. സത്യസന്ധമായിട്ട് ചോദിക്കട്ടെ, ഈ മീന് പുറത്തെന്താ വില വരും? ഇപ്പൊ എത്ര രൂപ കിട്ടി? ലാഭകരല്ലേ? 200 രൂപ ലാഭകരമാണ്. അതാ പറഞ്ഞത്, ഇവിടെ വന്ന് നല്ല ഫ്രഷ് മീൻ വളരെ വില കുറച്ച് നമുക്ക് മേടിക്കാൻ പറ്റും. അതിനുള്ളൊരു സാഹചര്യം ഉണ്ട്. എല്ലാവരും ഈ സ്ഥലം വിസിറ്റ് ചെയ്യും, ഇവിടെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും മീൻ മേടിക്കുകയും ചെയ്യുക, ഇവരെ സപ്പോർട്ട് ചെയ്യുക. കൊല്ലത്ത് നിന്ന് വരുമ്പോൾ നേരെ അഞ്ചാലം വീട് നഷ്ടമണി നോക്കി വഴി അഷ്ടമുടി ചോദിച്ചാൽ മതി. അഷ്ടമുടി വീരത്ര ഭഗവാന്റെ ക്ഷേത്രം കഴിഞ്ഞ് വരുന്നത് നേരെ ബസ് സ്റ്റാൻഡ് വന്നാൽ മതി. ലേലക്കട വന്ന് ഇവിടെ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലേലക്കട പറഞ്ഞു തരും. ഇതൊക്കെ ഈ പറഞ്ഞ സ്ഥലത്ത് നമ്മൾ വരുവാന്നുണ്ടെങ്കിൽ ലൈവ് മീനെ നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ഈവനിങ് ടൈമിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ഐസ് ഇടാത്ത ഫ്രഷ് മീനെ കിട്ടും. പകൽ സമയത്താണെങ്കിൽ ലേലത്തിലായിരിക്കും അല്ലേ ചേട്ടാ പോകുന്നത്? കൂടുതലും വൈകിട്ട് 8 മണി തൊട്ട് വെളുപ്പിനെ 4 മണിക്കാണ് വീട്ടിൽ ആവശ്യത്തിനൊക്കെ ആയിട്ടാണ് വരുന്നത്. കിട്ടുന്ന സാധനം ജീവനത്തോടെ ഇതൊന്നും ഐസിട്ട സാധനങ്ങളല്ല. അത് തേടുമല്ലാണ് മിക്സ്. അത് 250 രൂപ ഉള്ളത്. ഇത് 200 രൂപ. അത് 200 രൂപ. ആ ഫുഡ് കഴിക്കാനുള്ള പ്രതീക്ഷയായിട്ട് മാത്രമാണ് നമ്മളിവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നിട്ട് കുറച്ച് നല്ല കുറച്ച് കാഴ്ചകൾ കണ്ടിട്ട് മീൻ ലേലത്തിൽ മേടിക്കാവുന്നത് കാണാൻ പറ്റി. വളരെ ലാഭകരമായിട്ട് കിട്ടുന്ന മീനിനെ പറ്റി മീനാണ് വന്നിട്ടുള്ളത്. അടുത്തത് വെള്ളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മീനൊക്കെ ആയിട്ട്. അപ്പം കഴിവതും എല്ലാവരും ഇവിടെ ഫുഡ് ടേസ്റ്റ് ചെയ്യാനും വരിക, അതോടൊപ്പം നല്ല മത്സ്യം മേടിച്ചുകൊണ്ട് പോകാനും പറ്റുന്നൊരു അവസരമാണ് ഇവിടെ. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഡീറ്റെയിൽസും മറ്റും നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഒപ്പം ചേട്ടൻ്റെ നമ്പരും അതിനകത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാനും അതിനും ഇവിടുത്തെ മീനുകളെ പറ്റി മനസ്സിലാക്കാനും മേടിക്കാനും പറ്റിയിട്ടുള്ള കോൺടാക്ട് നമ്പർ ചേട്ടൻ്റെ നമ്മൾ ഇതിനോടൊപ്പം വെച്ചിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കഴിവതും വിളിക്കുക, സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഇവിടെ വന്നതിലും വളരെ നമ്മൾ രണ്ടുപേരും വലിയ ഹാപ്പിയാണ്. പിന്നെ നമ്മുടെ വീഡിയോ കാണത്തിലുണ്ടെങ്കിൽ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും കാണുന്നതിലേക്കും ഗുഡ് ബൈ ഫ്രം മലയാളീസ് വ്ലോഗ്.